ത്രിയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആകാരത്തേക്കാൾ അർത്ഥവത്താണ് അലിവും അനുകമ്പയും കരുണയും കരുതലും. അത് എത്ര മൃദുലമാണെന്നോ, തകർന്ന ഹൃദയത്തിന് ആശ്വാസം തനിയെ പകരപ്പെടും. കഷ്ടപ്പെട്ട് എരിഞ്ഞ വെയിലിൽ വിയർത്തൊലിച്ച് നടന്നു വരുന്നവൻ വടവർഷത്തിൻ്റെ കീഴിൽ എത്തിയ പോലെ ഒരു ചെറു തന്നൽ കടന്നു പോകുമ്പോൾ എന്തൊരു ആശ്വാസം. അവിടെ ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. ഏശയ്യ 11:6. എന്നാൽ ആ ശാന്തത കെടുത്താൻ ഒരാൾ വിചാരിച്ചാൽ മതി. ഒരു കുടം ശുദ്ധവെള്ളം അരുചികരമാക്കാൻ എത്ര തുള്ളി മണ്ണെണ്ണ വേണം. ഒരിക്കൽ ഒരു സന്യാസിയെ ഒരു ചെറുപ്പക്കാരൻ കണ്ടു. സങ്കടം പറഞ്ഞു, ഞാൻ എന്തു പറഞ്ഞാലും ആളുകൾ എന്നെ കളിയാക്കും. അദ്ദേഹം ഒരു ഉപദേശം അവന് കൊടുത്തു, നീ ഇന്നു മുതൽ ഏതിനെയും എന്തിനേയും എതിർക്കണം. സൂര്യൻ്റെ ഗുണഗണം പറയുന്നവനോട് സൂര്യൻ്റെ അസഹനീയമായ ചൂടിനെക്കുറിച്ച് നീ തർക്കിക്കണം. ഈശ്വരവിശ്വാസിയുടെ നിരീശ്വരവാദം പ്രസംഗിക്കണം. ഒരാഴ്ച കഴിഞ്ഞു ആ ചെറുപ്പക്കാരൻ ഒരു കൂട്ടം യുവാക്കളുമായി എത്തി. അവർക്കെല്ലാം അവരുടെ പുതിയ നേതാവിൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ. അടങ്ങിക്കിടക്കുന്ന പൊടി തട്ടിത്തെറിപ്പിച്ചിട്ട് ആ പൊടി ഒതുക്കാൻ പാടുപെടുന്ന ആൾക്കാരെ നാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടം നമുക്ക് ചുറ്റുമുണ്ട്. പണ്ടൊക്കെ തത്വജ്ഞാനങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുമായിരുന്നു. വൈകുന്നേരമുള്ള മാധ്യമ വിചാരണകളും ചർച്ചകളും അതുപോലെയാണ്. എന്നാൽ ആദ്യം പറഞ്ഞവർക്ക് മാത്രമേ സമൂഹത്തിന് ഗുണം ചെയ്യുവാൻ കഴിയുള്ളൂ. സുരക്ഷിതത്തിന് ചേട്ടക്കൂട്ടിൽ നിൽക്കുന്നവർക്ക് ക്ഷേമപ്രവർത്തനങ്ങളുടെ സുഹൃദ പ്രവർത്തികൾ ഒരു ഹൃദയാനുഭവമാക്കാൻ പറ്റുകയില്ല. കനിവും അലിവും അനുകമ്പയുമായി പ്രവർത്തിക്കുന്നവർക്ക് ഹൃദയത്തിന് മുറിവേൽക്കപ്പെടുകയും ചെളിയും കറയും പറ്റിയെന്നും വരാം. ഒരിക്കൽ ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി മുമ്പൊരിക്കൽ പറഞ്ഞത് ഓർക്കുമല്ലോ, ആടിൻ്റെ കൂടെ കാവൽക്കാരനെ പോലെ കഴിയുന്ന ഉടയവനെ കൂടമണക്കും. സൗന്ദര്യ സംരക്ഷണത്തെക്കാൾ പ്രാധാന്യം സന്മാർഗനിഷ്ഠയ്ക്കും മൂല്യ സംരക്ഷണത്തിനും ആയിരിക്കണം. പ്രത്യേകിച്ച് ലഹരിയുടെ കിരാതകരങ്ങൾ മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്ന ഇക്കാലത്ത് പ്രാർത്ഥിക്കാം, ദൈവമേ കനിവും കരുണയും അലിവും അനുകയുമുള്ള ഹൃദയം എന്നിൽ പ്രതിഷ്ഠിക്കണമേ. നിന്റെ വിശുദ്ധരൂഹായാൽ എന്നെ പുതുതാക്കണമേ. പിതൃത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.